സംസ്ഥാനത്ത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പതിനെട്ട് മരണങ്ങൾ ഉൾപ്പെടെ നാലായിരത്തി പതിനാറ് മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കേരളം കൂടുതൽ ജാഗ്രത കാട്ടിയതിനാൽ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിനാലായിരത്തിരണ്ട് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പേരിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എറണാകുളം കൊല്ലം പത്തനംതിട്ട തൃശൂർ എന്നീ ജില്ലകളിൽ രോഗികളുടെ എണ്ണം അഞ്ഞൂറിന് മുകളിലാണ് രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് മുന്നൂറ്റി നാൽപ്പത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഇരുപത്തിയൊൻപത് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെട്ടു ആറ് നാലെയാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനെട്ട് മരണങ്ങൾ ഉൾപ്പെടെ നാലായിരത്തി പതിനാറ് മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കേരളം കൂടുതൽ ജാഗ്രത കാട്ടിയതിനാൽ മരണനിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മളെക്കാൾ എത്രയോ മടങ്ങ് സമ്പന്നരും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുമുള്ള പല വികസിത രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മരണത്തെ തടുത്തു നിർത്താൻ നമുക്ക് കഴിഞ്ഞു യു കെയിൽ നിന്ന് വന്ന പത്ത് പേരിൽ മാത്രമാണ് ഇതുവരെ ജനിതക വകഭേദം എന്ന വൈറസിനെ കണ്ടെത്തിയത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയൊമ്പത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഇനി ചികിത്സയിലുള്ളത് ജനം തിരുവനന്തപുരം